ഇതൊരു സാധാരണ ഫാനാണ്. നമുക്കിതിനൊരു സ്മാർട്ട് ഫാൻ ആക്കിയാലോ. ഹേ അലക്സ, ടേൺ ഓഫ് ഫാൻ. ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വിപ്രോയുടെ സ്മാർട്ട് പ്ലഗ് വെച്ച് ചെയ്ത ഒരു ചെറിയ പരിപാടിയാണിത്. ഈ കഴിഞ്ഞിടയ്ക്ക് വിപ്രോ അവരുടെ സ്മാർട്ട് പ്ലഗും സ്മാർട്ട് എക്സ്റ്റൻഷനും നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി തന്നിരുന്നു. നമ്മുടെയൊക്കെ വീട്ടിലുള്ള ഏതൊരു ഗൃഹോപകരണവും അത് എത്ര പഴയതും ആയിക്കോട്ടെ, അതിനെ സ്മാർട്ടാക്കാനായിട്ടുള്ള ഒരു എളുപ്പ വഴിയാണ് വിപ്രോയുടെ സ്മാർട്ട് പ്ലഗും സ്മാർട്ട് എക്സ്റ്റൻഷൻ ബോക്സും. കാണാൻ നമ്മൾ സാധാരണ കടയിൽ നിന്ന് മേടിക്കുന്ന ഒരു പ്ലഗോ അല്ലെങ്കിൽ ഒരു എക്സ്റ്റൻഷൻ ബോക്സ് പോലെ ഇരിക്കുമെങ്കിലും ഈ രണ്ട് ഡിവൈസുകളും സ്മാർട്ടാണ്. ഇവ IoT എനേബിൾഡ് ആണ്. അതായത് നിങ്ങൾക്ക് വോയിസ് വഴിയും ആപ്പ് വഴിയും ഈ രണ്ട് അസസറികളുടെയും പ്രവർത്തനത്തെ മോണിറ്റർ ചെയ്യാനും കൺട്രോൾ ചെയ്യാനും സാധിക്കും. ഇനിയും സിമ്പിളായിട്ടുള്ള എക്സ്പ്ലനേഷൻ പറയാം. നിങ്ങളുടെ വീട്ടിലുള്ള സാധാരണ പ്ലഗ് അതൊരു ലാൻഡ് ഫോൺ ആയിട്ട് കരുതുക. അങ്ങനെയാണെങ്കിൽ ഈ സ്മാർട്ട് പ്ലഗ് ഒരു സ്മാർട്ട് ഫോണിന് തുല്യമാണ്. ഇതിന് ഒത്തിരിയേറെ കാര്യങ്ങൾ ചെയ്യാനും നിങ്ങൾക്ക് ഒത്തിരിയേറെ വിധങ്ങളിൽ ഇതിനെ കസ്റ്റമൈസ് ചെയ്യാനും സാധിക്കും. നിങ്ങൾ വീടിൻ്റെ പുറത്താണെങ്കിലും അല്ലെങ്കിൽ എവിടെയാണെങ്കിലും അവിടെ ഇരുന്നു കൊണ്ട് നിങ്ങളുടെ വീടിനുള്ളിലെ ഗൃഹോപകരണങ്ങൾ നിങ്ങൾക്ക് ഈ സ്മാർട്ട് പ്ലഗുകൾ ഉപയോഗിച്ചുകൊണ്ട് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അത് ഓണാക്കാനും ഓഫാക്കാനും അവ എത്രമാത്രം വൈദ്യുതി ചിലവാക്കുന്നുണ്ടെന്ന് അറിയാനൊക്കെ ഈ ഡിവൈസുകൾ നിങ്ങളെ ഒത്തിരി സഹായിക്കും. ഈ ഡിവൈസുകൾ ആർക്കുള്ളതാണെന്ന് ആദ്യമേ പറയാം. പ്രധാനമായിട്ടും ഈ പ്രൊഡക്റ്റുകൾ നാല് തരക്കാർക്ക് ഒത്തിരി ഉപകാരപ്പെടും. ഒന്നാമത്തെ തരക്കാരെന്ന് പറഞ്ഞാൽ, ഓൾറെഡി നിങ്ങളുടെ വീട്ടിൽ ഒത്തിരിയേറെ സ്മാർട്ട് ഡിവൈസുകളുണ്ട്. നിങ്ങൾ സ്മാർട്ട് ഹോം സെറ്റപ്പുകളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അലക്സ വെച്ച് ഇൻ്റഗ്രേറ്റ് ചെയ്തേക്കാം, അല്ലെങ്കിൽ ഗൂഗിൾ ഹോം വെച്ചിട്ട് ഓൾറെഡി നിങ്ങൾ ഇൻ്റഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ ചില അപ്ലയൻസുകൾ, ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ ഒരു പഴയ ഫ്രിഡ്ജ് ആവാം അല്ലെങ്കിൽ ഒരു AC ആവാം, അവ ഇപ്പോഴും നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷേ അതിന് വലിയ സ്മാർട്ട് ഫീച്ചേഴ്സ് ഒന്നുമില്ല, അലക്സ വെച്ച് കൺട്രോൾ ചെയ്യാനൊന്നും പറ്റുന്നില്ല. അങ്ങനത്തെ സിറ്റുവേഷൻസിൽ ഈ ഫ്രിഡ്ജോ AC കണക്ട് ചെയ്തിരിക്കുന്ന പ്ലഗ് പോയിൻറ്റിൻ്റെ അവിടെ ഇതും കൂടെ ആഡ് ചെയ്യുക. ഈ സ്മാർട്ട് പ്ലഗോ എക്സ്റ്റൻഷനോ ഏതെങ്കിലും ആഡ് ചെയ്താൽ മതി, നിങ്ങൾക്ക് ഇവ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. രണ്ടാമത്തെ തരക്കാരെന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ വീട്ടിലുള്ള ഒരു വൈദ്യുതി ഉപകരണം എത്രമാത്രം വൈദ്യുതി ചിലവാക്കുന്നുണ്ടെന്ന് അറിയാൻ ഒത്തിരി ആഗ്രഹമുണ്ട്, പക്ഷേ നമുക്ക് എക്സാക്ട് ഒരു ഫിഗർ കിട്ടുന്നില്ല. അങ്ങനത്തെ സിറ്റുവേഷൻസിലും ഇത് ഉപയോഗിക്കാൻ കഴിയും. ഞാൻ നേരത്തെ ഉപയോഗിച്ച ഉദാഹരണം പിന്നെ ഉപയോഗിക്കുകയാണ്. നിങ്ങളുടെ വീട്ടിലൊരു AC ഉണ്ട്. ഇത് എത്രമാത്രം വൈദ്യുതി ഉപയോഗിച്ചു എന്നുള്ളതിൻ്റെ റിപ്പോർട്ട് നിങ്ങളുടെ ഫോണിൽ ഈ സ്മാർട്ട് പ്ലഗിൻ്റെ ആപ്പിലൂടെ നിങ്ങൾക്ക് ലഭിക്കും. മൂന്നാമത്തെ കാറ്റഗറി ആളുകൾ എന്ന് പറഞ്ഞാൽ, അവർക്ക് ചില സ്പെഷ്യൽ കേസസൊക്കെ ഉള്ള ആൾക്കാരാണ്. അതായത് അവരുടെ ജോലി സ്ഥലത്തോ വീട്ടിലോ എന്തെങ്കിലും ഉപകരണങ്ങൾ ഇത്ര നേരത്തേക്ക് ഓണായിട്ടിരുന്നാൽ മതി, അല്ലെങ്കിൽ ഇപ്പോൾ ഓണാവണം ഇപ്പോൾ ഓഫ് ആവണം, അങ്ങനെ ഒരു ഷെഡ്യൂളിൽ ഓണും ഓഫും ഒക്കെ ആവണം എന്നുണ്ടെങ്കിലും ഈ സ്മാർട്ട് പ്ലഗ് അടിപൊളിയാണ്. കാരണം ഇതിൻ്റെ ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇതിൻ്റെ പ്രവർത്തനം ഷെഡ്യൂൾ ചെയ്യാൻ പറ്റും. അതായത് രാത്രി 12 മുതൽ 2 വരെ ഈ പ്ലഗ് ഓണായിട്ടിരുന്നാൽ മതി എന്ന് പറഞ്ഞാൽ ജസ്റ്റ് അത് സെറ്റ് ചെയ്ത് വെക്കുക. അല്ലെങ്കിൽ ഇത്ര നേരത്തേക്ക്, ഫോർ എക്സാമ്പിൾ 1 മാത്രം ഈ സ്മാർട്ട് പ്ലഗ് ഓണായിട്ടിരുന്നാൽ മതി എന്നുണ്ടെങ്കിൽ അതും ഇവിടെ പോസിബിളാണ് ഇതിൻ്റെ ആപ്പ് ഉപയോഗിച്ചുകൊണ്ട്. ഒരു ഫണി ആയിട്ടുള്ള എക്സാമ്പിൾ പറയാം. ചില ആളുകൾക്ക് ഫാനിൻ്റെ സൗണ്ടില്ലാണ്ട് കിടന്നുറങ്ങാൻ പറ്റത്തില്ല. പക്ഷേ അവർക്ക് ഫുൾ നൈറ്റ് ആ ഫാൻ ഓണായിരിക്കണം എന്ന് പോലുമില്ല. ഉറങ്ങുന്ന അവർ കുറച്ച് സമയത്തേക്ക് ആ ഒരു സൗണ്ട് കേട്ടാൽ മതി. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ ഒരു സ്മാർട്ട് പ്ലഗ് മേടിക്കുക. നേരത്തെ ഞാൻ കാണിച്ച പോലെ ഒരു സാധാ ഫാനിലോട്ട് അത് കണക്ട് ചെയ്യുക. നാലാമത്തെ കാറ്റഗറി ആളുകൾ എന്ന് പറയുന്നത് ഇത്തിരി ഫണ്ണി ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷനാണിത്. കാരണം ചില ആളുകളുണ്ട്, ഒരു യാത്രയൊക്കെ പുറപ്പെട്ട് കുറച്ച് കഴിയുമ്പോഴേക്കും ഡൗട്ടുകൾ വന്നു തുടങ്ങും. അയ്യോ, TV സ്റ്റാൻഡ് ബൈയിലായിരുന്നോ, AC ഓഫാക്കാൻ വിട്ടുപോയോ, ഫ്രിഡ്ജ് ഓഫാക്കിയാണോ ഇരിക്കുന്നത്, അങ്ങനെ കുറേ ഡൗട്ടുകളുള്ള ആളുകൾ, അങ്ങനെയൊക്കെയുള്ളവർക്ക് ഈ പ്രൊഡക്റ്റ് വെൽ ആപ്റ്റ് ആണ്. കാരണം ആ പ്രൊഡക്റ്റിലോട്ട് കറണ്ട് പോകുന്നുണ്ടോ എന്ന് ഇതുപോലുള്ള സ്മാർട്ട് പ്ലഗുകൾ നിങ്ങൾക്ക് കറക്റ്റ് ഇൻഫർമേഷൻ മൊബൈലിൽ തരും. ജസ്റ്റ് വീട്ടിലൊരു വൈഫൈ ഉണ്ടായിരുന്നാൽ മതി, ഏത് സമയത്തും ഇത് ഓണാക്കാനും ഓഫാക്കാനും പറ്റും. അല്ലെങ്കിൽ അതിപ്പോൾ കറണ്ട് സ്റ്റാറ്റസ് എന്താണെന്നുള്ള റിപ്പോർട്ട് നിങ്ങൾക്ക് ഫോണിൽ കിട്ടും. പിന്നെ ചില ആളുകളുണ്ട്, അവർ വീട്ടിലോട്ടൊക്കെ തിരിച്ചു വരുന്ന സമയത്ത് AC ഒന്ന് ഓണായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ. അപ്പോൾ ഇങ്ങനത്തെ ഒരു സ്മാർട്ട് പ്ലഗ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഏതൊരു സാധാരണ AC നിങ്ങൾ വീട്ടിലോട്ട് വരുമ്പോഴേക്കും ഓണായിട്ട് ഒന്ന് റൂമൊക്കെ കൂളാക്കി വെക്കാനൊക്കെ ഒത്തിരി ഹെൽപ്ഫുള്ളാണ്. ഈ പ്രൊഡക്ട്സ് ഞങ്ങളുടെ കയ്യിൽ കുറച്ച് നാളായിട്ടുണ്ട്. ഞങ്ങൾക്ക് ലാസ്റ്റ് മന്ത് അവസാനമാണ് ഈ പ്രൊഡക്റ്റ് ലഭിക്കുന്നത്. അപ്പം ഞങ്ങളുടെ ഒരു എക്സ്റ്റെൻസീവ് യൂസർ ഫീഡ്ബാക്ക് ഇതാണ്: എക്സെപ്ഷണൽ പ്രൊഡക്ട്സ്, എക്സലൻറ്റ് ക്വാളിറ്റി. എന്തുകൊണ്ടാണ് ഇങ്ങനൊരു പോസിറ്റീവ് റിവ്യൂ നൽകാൻ കാരണം? 4 കാര്യങ്ങൾ പ്രധാനമായിട്ടുണ്ട്. ഒന്നാമത്തത് പ്രൊഡക്റ്റ് ക്വാളിറ്റിയാണ്. വിപ്രോ ഇങ്ങനൊരു പ്രൊഡക്റ്റ് അയച്ചു തരുന്നു എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് കുറച്ച് പ്രതീക്ഷകളുണ്ടായിരുന്നു, കാരണം വിപ്രോ എന്ന ആ ബ്രാൻഡ് നെയിം കാരണം. പക്ഷേ ഞങ്ങളുടെ പ്രതീക്ഷകളൊക്കെ കടത്തി വെട്ടിക്കൊണ്ടുള്ള ഒരു ക്വാളിറ്റിയാണ് വിപ്രോ ഇവിടെ ഓഫർ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൽ IoT ഡിവൈസുകൾ നോക്കുകയാണെങ്കിൽ പൊതുവേ വരുന്നത് ജാപ്പനീസ്, ചൈനീസ് ആൻഡ് US കമ്പനികളിൽ നിന്നാണ്. ആ ഒരു ക്വാളിറ്റിയുടെ ഒപ്പം അല്ലെങ്കിൽ അതിന് മേലെ വിപ്രോ ഇവിടെ ഡെലിവർ ചെയ്യുന്നുണ്ട്. ഒരു ഇൻ്റർനാഷണൽ ക്വാളിറ്റിയിലുള്ള പ്രൊഡക്റ്റാണ് ഇത് വന്നിട്ടുള്ളത്. ക്വാളിറ്റിയുടെ കാര്യത്തിൽ നോ കോംപ്രമൈസ്. രണ്ടാമത്തത് വിലയാണ്.
പൊതുവേ ഇന്ത്യൻ പ്രൊഡക്ട്സ് വളരെ നന്നായിട്ട് അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡിലൊക്കെ വന്നു കഴിയുമ്പോഴേക്കും വില നമ്മൾ ഉദ്ദേശിച്ചതിന് മുകളിൽ പോകാറുണ്ട്. ചൈനീസ് പ്രൊഡക്ട്സിനേക്കാളും ഒബ്വിയസ്ലി മുകളിൽ പോകാറുള്ളതായിട്ട് നമ്മൾ കാണാറുണ്ട്. ബട്ട് വിപ്രോയുടെ കാര്യത്തിൽ മറ്റ് സ്മാർട്ട് പ്ലഗ്സിൻ്റെ അതേ വില തന്നെയാണ് എല്ലാത്തിനും തന്നെ വന്നിട്ടുള്ളത്. ഇപ്പം എക്സ്റ്റൻഷൻ്റെ കാര്യമാണെങ്കിൽ ഈവൻ ചൈനീസ് പ്രൊഡക്ട്സ് ഓഫർ ചെയ്യുന്ന അതേ പ്രൈസ് റേഞ്ചിൽ തന്നെ നമുക്ക് ആമസോണിൽ കിട്ടും. ഇനി സ്മാർട്ട് പ്ലഗിൻ്റെ കാര്യത്തിലൊരു കുറച്ച് നോമിനൽ ആയിട്ടുള്ളൊരു വ്യത്യാസമുണ്ട്, ബട്ട് ജസ്റ്റിഫൈ ചെയ്യാൻ കഴിയുന്ന വ്യത്യാസങ്ങളാണ്. കാരണം ഇപ്പം ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ കോമ്പറ്റീറ്റേഴ്സ് ഇപ്പം ജാപ്പനീസ് അല്ലെങ്കിൽ യു എസ് കമ്പനീസ് ഓഫർ ചെയ്യുന്ന ആ ഒരു പ്രൈസേ അതിന് വരുന്നുള്ളൂ. ഇനി കോംബോ ആയിട്ട് എടുക്കുകയാണെങ്കിൽ അതിനേക്കാളും വില താന്നു പോകും. സോ പ്രൈസിൻ്റെ കാര്യത്തിലും ഒരു നല്ല കോമ്പറ്റീറ്റീവ് എഡ്ജിൽ തന്നെയാണ് ഈ പ്രൊഡക്റ്റ് നിൽക്കുന്നത്. ഒരിക്കലും നമുക്ക് ഓക്കെ ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് എടുത്തു നമുക്ക് നഷ്ടമായിപ്പോയി എന്ന് തോന്നേണ്ട ഒരു സാഹചര്യമില്ല. മൂന്നാമത്തെ ഇതിൻ്റെ ആപ്പാണ്. അപ്പോൾ ഇതിൻ്റെ ആപ്പിനെ കുറിച്ച് ഞാൻ ഒത്തിരി നെഗറ്റീവ് റിവ്യൂസ് ആദ്യമേ വായിച്ചിട്ടുണ്ടായിരുന്നു. ബട്ട് എനിക്ക് തോന്നുന്നു അതൊക്കെ മിക്കതും ഫേക്ക് ആയിരിക്കും. അവർ പറയുന്നത് ഭയങ്കര പാടാണെന്നൊക്കെയാണ്. എന്തായാലും നേരത്തെ വേർഷനുകൾക്ക് ബുദ്ധിമുട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇപ്പോഴത്തെ വിപ്രോയുടെ നെക്സ്റ്റ് ഹോം ആപ്പ് അടിപൊളിയാണ്, വളരെ യൂസർ ഫ്രണ്ട്ലിയാണ്. എനിക്കത് സെറ്റപ്പ് ചെയ്യാൻ വേണ്ടി 3 മിനിറ്റ് എടുത്തിട്ടുള്ളൂ. വളരെ ഇൻറ്റുവേറ്റീവ് ആണ്, വളരെ യൂസർ ഫ്രണ്ട്ലിയാണ്, സ്നാപ്പിയാണ് ആപ്പ്, ഒരിക്കലും ലാഗ് ആയിട്ട് തോന്നിയിട്ടില്ല. പിന്നെ നമ്മൾ ഹോം വൈഫൈ ആയിട്ട് കണക്റ്റഡ് ആയിക്കഴിഞ്ഞാൽ എക്സ്റ്റൻഷനും സ്മാർട്ട് പ്ലഗും, ഇനി വിപ്രോയുടെ മറ്റ് സ്മാർട്ട് ഹോം അപ്ലയൻസസ് ഉണ്ട്, ലൈറ്റ്സ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒറ്റ ഹബിൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയും, ഒറ്റ ആപ്പിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയും. ഇനി ഇതും അലക്സയായിട്ടോ അല്ലെങ്കിൽ ഗൂഗിൾ ഹോമോ ആയിട്ടുള്ള ഇൻറ്റഗ്രേഷനൊക്കെ സീംലെസ് ആണ്. നാലാമത്തെ റീസൺ, ഇത് മെയ്ഡ് ഇൻ ഇന്ത്യ പ്രൊഡക്റ്റ് ആണ് എന്നുള്ളതാണ്. അതൊരു വലിയ സംഗതിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചില ആളുകൾക്ക്, ചിലർ IoT പ്രൊഡക്ട്സ് എടുക്കുമ്പോൾ ചൈനീസ് കമ്പനികളെ പ്രത്യേകം നോക്കി തഴയാറുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചൈനീസ് കമ്പനികൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ചീത്തപ്പേര് തന്നെയാണ്. ഈ IoT പ്രൊഡക്ട്സ് ഫുൾ ടൈം ഹോം വൈഫൈ ആയിട്ട് കണക്റ്റഡ് ആയിരിക്കും. അപ്പോൾ ചില ആളുകൾക്ക് പ്രൈവസി കൺസേൺസ് ഒക്കെ ഉണ്ട്. അങ്ങനെയുള്ളവർ പൊതുവേ പോകുന്നത് ഒന്നെങ്കിൽ US അല്ലെങ്കിൽ ജാപ്പനീസ് പ്രൊഡക്ട്സ് ആണ്. അതും എവിടെ മാനുഫാക്ചർ ചെയ്തു എന്ന് പലരും പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട്. വിപ്രോയുടെ ഈ സ്മാർട്ട് പ്ലഗിൻ്റെയും എക്സ്റ്റൻഷൻ്റെയും കാര്യത്തിൽ ദേ ആർ കംപ്ലീറ്റ്ലി മെയ്ഡ് ഇൻ ഇന്ത്യ. അപ്പം അങ്ങനെയുള്ള ഒരു കാര്യം നിങ്ങൾ വളരെയധികം ശ്രദ്ധിച്ച് നോക്കുന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് പീസ് ഓഫ് മൈൻഡ് ഉണ്ടായിരിക്കും. ഇനി ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സംഗതിയും കൂടെ പറയാം. പക്ഷേ ഇതൊരു അഡ്വാൻറ്റേജ് ആയിട്ട് എടുത്ത് പറയാൻ പറ്റുമെന്ന് ഞങ്ങൾക്കറിയില്ല. കാരണം ഇതൊരു ഫണ്ടമെൻ്റൽ ആയിട്ടുള്ളൊരു സംഗതിയാണ്, ഏതൊരു ഡിവൈസിനും വേണ്ടതാണ്. ഇതിൻ്റെ മെയിൻ പണി ഇത് തന്നെയാണ്, വൈഫൈ റിസപ്ഷൻ. വിപ്രോയുടെ ഈ സ്മാർട്ട് പ്ലഗിൻ്റെയും എക്സ്റ്റൻഷൻ്റെയും വൈഫൈ റിസപ്ഷൻ എന്ന് പറയുന്ന അടിപൊളിയാണ്. അതൊരു വലിയ സംഗതിയാണോ ഇതൊക്കെ ഇതിന് വേണ്ടേ എന്ന് ചോദ്യമുണ്ട്. തീർച്ചയായിട്ടും ഇതിന് വേണ്ടതാണ്. പക്ഷേ ചില ഡിവൈസുകൾക്ക് വൈഫൈ റിസപ്ഷൻ ബോറാണ് എന്നൊക്കെ പറഞ്ഞ് ആമസോണിലും അതുപോലെ തന്നെ യൂട്യൂബിലൊക്കെ ഒത്തിരി നെഗറ്റീവ് റിവ്യൂസ് കണ്ടിട്ടുണ്ട്. ബട്ട് വിപ്രോയുടെ കാര്യത്തിൽ എനിക്ക് അങ്ങനെ ഒരു ഇഷ്യൂ നേരിട്ടതേ ഇല്ല. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ ചില ആളുകൾക്കെങ്കിലും ഇങ്ങനൊരു പ്രൊഡക്റ്റ് ഉണ്ട് എന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ടാവും. ഇനി സ്മാർട്ട് പ്ലഗ് നോക്കുന്നവർക്ക് ഇങ്ങനൊരു ചോയ്സ് ഉണ്ടെന്നും അറിയാൻ സാധിച്ചിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. ഇത് നിങ്ങളുടെ സ്വന്തം ചങ്ങായി ഹാരിസ് സൈനിങ് ഓഫ് ഫോർ നൗ.